കരിപ്പൂർ വിമാന അപകടത്തെക്കുറിച്ച് കോവിഡ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഒരധ്യാപകന്റെ സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പ് വൈറലായി. അധ്യാപകന്റെ ഈ പോസ്റ്റ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം പോസ്റ്റ് ഒന്ന് കേൾക്കാം. പ്രിയമുള്ളവരെ, എയർപോർട്ടിൽ കോവിഡ് ഡ്യൂട്ടി കിട്ടുമ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുമെന്ന് സ്വപ്നേവി വിചാരിച്ചിട്ടില്ല. ഇതെഴുതുമ്പോഴും അപകടത്തിന്റെ നേർസാക്ഷ്യത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തനായിട്ടില്ല. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ഞാൻ എയർപോർട്ടിലെത്തിയത്. 5 മണിക്കെത്തിയ ഷാർജ ഫ്ലൈറ്റിലെ യാത്രക്കാരെ സർക്കാർ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞയച്ച് 6:45 എത്തേണ്ട ദുബായ് വിമാനത്തിന് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. 4-5 KSRTC ഡ്രൈവർമാരും അവരുടെ വാഹനത്തിന് അകമ്പടി പോകേണ്ട പോലീസുകാരും വിവിധ ജില്ലകളുടെ കൗണ്ടറിലുള്ള അധ്യാപകരും പോലീസുകാരുടെ വെടിപറച്ചിലുമായി സമയം കളയുകയായിരുന്നു. അപ്പോൾ വിളിച്ച PC ബാബുമാഷുമായി ഞാൻ ഇനി എനിക്ക് എയർപോർട്ട് ഡ്യൂട്ടി മതി എന്ന തമാശ പങ്കുവച്ചപ്പോൾ, മാഷ്ക്ക് ഇപ്പോൾ ടീച്ചർമാരെ വേണ്ട, എയർ ഹോസ്റ്റസ്മാരെ മതി എന്ന് പോലീസുകാർ കളിയാക്കി. അങ്ങനെ തമാശകൾ പറഞ്ഞിരിക്കുമ്പോഴാണ് വിമാനം 7 മണിക്കാണെന്നും പിന്നെ 7:15 പിന്നെ 7:30 ഡിസ്പ്ലേ കാണിക്കുന്നത്. അപ്പോഴാണ് പോലീസുകാരുടെ ഹാൻഡ്സെറ്റിൽ വിമാനം ക്രാഷ് ലാൻഡിംഗ് എന്ന വോയിസ് മെസ്സേജ് വരുന്നത്. ഉടനെ എല്ലാവരും എഴുന്നേറ്റോടി. അപ്പോഴേക്കും എമർജൻസി ഡോർ തുറന്നു വെച്ചിരുന്നു. കനത്ത മഴയിൽ കുതിക്കുന്ന എയർപോർട്ട് ഫയർഫോഴ്സ് വാഹനങ്ങളുടെ പിന്നാലെ റൺവേയിലൂടെ കിഴക്കേ അറ്റത്തേക്ക് എല്ലാവരും കുതിച്ചു. അവിടെ എത്തിയപ്പോഴാണ് നടുക്കുന്ന കാഴ്ച കണ്ടത്. റൺവേയും അത് കഴിഞ്ഞുള്ള സ്ഥലവും കടന്ന് 20 മീറ്ററിലധികം കുത്തനെ താഴ്ചയുള്ള കരിങ്കൽ കെട്ടും കടന്ന് താഴെയുള്ള മതിലിലിടിച്ചാണ് വിമാനം നിൽക്കുന്നത്. കനത്ത മഴ കാരണം തീപിടിക്കാതെ കാത്തു. ഒപ്പം ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിർത്താതെ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ഞങ്ങൾ എയർപോർട്ട് ടാക്സിക്കാർക്ക് വിളിച്ച് മുഴുവൻ ടാക്സികളോടും റൺവേയിലൂടെ വരാതെ പുറത്തു വന്ന് എയർപോർട്ട് ചുറ്റി പുറത്തെ റോഡിലെത്താൻ പറഞ്ഞു. കുത്തനെയുള്ള സ്ഥലം വഴി താഴോട്ട് ഇറങ്ങാൻ സാധിക്കുകയില്ല. അപ്പോഴേക്കും അപ്പുറത്തെ പ്രദേശവാസികൾ പൊളിഞ്ഞ മതിൽ വഴി അകത്ത് കടന്ന് ജീവൻ പണയം വെച്ച് വിമാനത്തിനുള്ളിൽ വലിഞ്ഞു കയറി കിട്ടുന്നവരെയെല്ലാം പുറത്തേക്ക് എത്തിച്ചു. കിട്ടിയവരെ കൊണ്ട് ആശുപത്രികളിലേക്ക് കുതിച്ചു. അപ്പോഴേക്കും ഫയർഫോഴ്സ് വാതിലൊക്കെ കട്ട് ചെയ്ത് സ്ട്രെച്ചറുകൾ അകത്തെത്തിച്ചു. 3 മണിക്കൂറിലേറെ കഠിന പ്രയത്നത്തിനൊടുവിൽ മുഴുവൻ യാത്രക്കാരെയും ആശുപത്രികളിലെത്തിച്ചു. അല്ലെങ്കിൽ മരണസംഖ്യ 3 എത്തിയനെ. ഇനിയാണ് പറയാതിരിക്കാനാവാത്ത കാഴ്ചകൾ. ആംബുലൻസുകൾ എത്തുന്നതിന് മുമ്പേ സ്വന്തം വാഹനങ്ങളിലെത്തി പരിക്കേറ്റവരെയും കൊണ്ട് കുതിക്കുന്ന ചെറുപ്പക്കാർ, യാത്രക്കാരോട് മീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ഫേസ് ഷീൽഡിനുള്ളിലൂടെ മാത്രം സംസാരിക്കുന്ന പോലീസും ഉദ്യോഗസ്ഥരും ഇവരെ വാരിയെടുത്ത് ചുമലിലിട്ട് വാഹനങ്ങളിലേക്ക് കയറ്റുന്ന കാഴ്ച, ആശുപത്രികളിലെ അത്യാഹിത വിഭാഗത്തിൽ കയറി പഞ്ഞിയെടുത്ത് രക്തം തുടച്ചുമാറ്റി മുറിവ് കിട്ടുന്ന ടാക്സി ഡ്രൈവർമാർ, രക്തം ദാനം ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്നവരുടെ നീണ്ട ക്യൂ, ഇനി ബ്ലഡ് ആവശ്യമില്ലെന്ന അറിയിപ്പ് കേട്ടപ്പോൾ വാടാ വേറെ ആശുപത്രിയിലേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് പറക്കുന്ന യുവാക്കൾ, ദുരന്തമുഖത്തെ ഇങ്ങനത്തെ ചില കാഴ്ചകൾ മറക്കില്ല. കോവിഡ് ഇല്ല, സാമൂഹ്യ അകലമില്ല, ആർക്കും ഒരു പേടിയുമില്ല. ഒരു യാത്രക്കാരനെങ്കിലും രക്ഷിക്കാൻ തനിക്കായാൽ അത് തന്നെ ജീവിത സാഫല്യമെന്ന് കരുതുന്ന കുറെ പച്ച മനുഷ്യർ. ഇന്ന് രാവിലെ കൊണ്ടോട്ടിയിലെ ആശുപത്രിക്ക് മുന്നിൽ കണ്ട ഒരു കാഴ്ച കൂടി വിട്ടുപോയിക്കൂടാ. എൻ്റെ ഭാര്യയെ തന്നയച്ചതാണെന്നും പറഞ്ഞ് കുറിയരിക്കഞ്ഞിയും ഫ്ലാസ്കിൽ ചായയും നിറച്ച് വാർഡിൽ ഓടി നടക്കുന്ന ഒരു മധ്യവയസ്കൻ. ഇങ്ങനെ മനുഷ്യൻ എന്ന മഹാപദത്തിന്റെ മുഴുവൻ അർത്ഥവും ആവാഹിച്ച കുറെ സാധാരണക്കാർ. നമിക്കണം അവരെ. ഒരു തത്വചിന്തകൾക്കും ഇവർ നൽകുന്ന ദർശനം പഠിപ്പിക്കാനാവില്ല. കൈകളുടെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. ഇങ്ങനെയുള്ള മനുഷ്യർ ഉള്ളിടത്തോളം കാലം എല്ലാ ദുരന്തങ്ങളും അതിജീവിക്കും നമ്മൾ. ഇന്നലെ ദുരന്തമുഖത്ത് നടന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ നേർക്കാഴ്ചയാണ് ആ അധ്യാപകൻ പങ്കുവച്ചത്. ഇവിടെ മനുഷ്യർക്കും മനുഷ്യത്വത്തിനും മാത്രമാണ് പ്രാധാന്യം നൽകിയത്. വിദേശത്ത് നിന്ന് വന്ന ഫ്ലൈറ്റാണെന്നറിയാം. അതിൽ വരുന്ന എല്ലാവരും ക്വാറന്റൈനിൽ പോകണമെന്നും അറിയാം. പുറത്ത് നല്ല മഴയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷേ മലപ്പുറത്തെ മനുഷ്യർ രണ്ടായി പിളർന്നു മാറിയ വിമാനത്തിലേക്ക് ഓടിക്കയറി അപകടത്തിൽപ്പെട്ടവരെ വാരിയെടുത്ത് പുറത്തേക്ക് പാഞ്ഞു. അവരൊന്നും ആംബുലൻസ് വരാൻ കാത്തു നിന്നില്ല. തങ്ങളുടെ സ്വന്തം വണ്ടിയിൽ കയറ്റി ആശുപത്രികളിലേക്ക് പാഞ്ഞു. ഒരു നാട് ജീവനായി മാറുന്നു. മനുഷ്യർ ജീവനുകളെ ചേർത്ത് പിടിക്കുന്നു. ആശുപത്രികളിൽ ബ്ലഡ് ബാങ്കിന് മുന്നിൽ നീണ്ട ക്യൂ. ബ്ലഡ് കൊടുക്കാൻ നിൽക്കുന്നവരാണവർ. അവിടെ രക്തം കൊടുക്കാൻ വന്നവർക്കും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്കും ഒരേ ഒരു ചിന്ത മാത്രം, എത്രയും വേഗം മനുഷ്യജീവനെ രക്ഷിക്കണം. ഇങ്ങനെ ഓടിക്കൂടിയവർ രാഷ്ട്രീയം നോക്കിയില്ല, ജാതി നോക്കിയില്ല, മതം നോക്കിയില്ല. അതാണ് കേരളം. അതാകണം കേരളം. അതുതന്നെയാണ് കേരളം.